2019 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സീസ് ചെയ്ത മുഴുവൻ തുക, അതായത് ബ്ലാക്ക് മണി സീസ് ചെയ്തെടുത്തപ്പോൾ അതിൽ 70% നോട്ടുകളും 2000 രൂപ നോട്ടുകളായിരുന്നു. അത് തന്നെ ഒരു തെളിവാണ് ഇത് വലിയൊരു കാരണമാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ റിഡണ്ടന്റ് ആണെന്ന് പറയാം, കാരണം ഇപ്പൊ യൂസ് ഇല്ല. ഈ ചർച്ചയിൽ ഇരിക്കുന്ന നമ്മൾ 4-5 പേര് തന്നെ എത്ര പേര് 2000 രൂപയുടെ നോട്ട് കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്? ഞാൻ പേഴ്സണലി കണ്ടിട്ട് ഒരു 2-3 വർഷമായിട്ടുണ്ട്. ഒരു സാധാരണക്കാരനും അതിന്റെ ഒരു ഉപയോഗം വരുന്നുമില്ല. ഒരു ചായക്കടയിൽ കൊടുക്കാനോ ഒരു റെസ്റ്റോറന്റിൽ കൊടുക്കാനോ ഒരു ഓട്ടോക്കാരന് കൊടുക്കാനോ ഒരു ഊബർ വിളിക്കാനോ ഒന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. സോ ഒരു കണക്കിന് പറഞ്ഞാൽ റിഡണ്ടന്റ് ആണ്. പക്ഷെ വേറെ രീതി ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്കും ഹോർഡ് ചെയ്യുന്നുണ്ട് ആളുകൾ, ഈ 2000 രൂപ നോട്ടുകൾ ഹോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് 2019 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഈ 70% നോട്ടുകളും 2000 ആയിരുന്നു എന്നുള്ളത് അതിന്റെ ഒരു തെളിവാണ്. ശ്രീ സി പി ജോൺ, 4 മാസത്തെ സാവകാശവും നൽകിയിട്ടുണ്ട് ഈ 2000 രൂപ നോട്ടുകൾ കൈവശമുണ്ടെങ്കിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി. 2000 നോട്ടുകൾ ഫലത്തിൽ ഇപ്പൊ മാർക്കറ്റിൽ സജീവമല്ല. ഗീതാ ഗോപിനാഥിനെ പോലുള്ള ആളുകൾ അന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ 1000 പിൻവലിച്ച് 2000 കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ വിട്ടിത്തമാണ്. അപ്പൊ അന്ന് ഒരു അർത്ഥത്തിൽ 2000 രൂപ നോട്ട് കൊണ്ടുവന്നത് തന്നെ ഇവിടെ ഹോർഡിങ്ങിന് അല്ലെങ്കിൽ കൂത്തിവെപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ്. ഇപ്പൊ പിൻവലിക്കുന്നത് ഇത് വലിയ ആളുകളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ കർണാടകത്തിൽ ഉണ്ടായ കനത്ത തിരിച്ചടി, ആ കനത്ത തിരിച്ചടിയിൽ നിന്ന് മുഖം തിരിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രതിപക്ഷങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ വലിയ പരിക്കില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഇൻകോൺസിക്വൻഷ്യൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയല്ലോ, പ്രത്യാഘാത ശൂന്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നതിന് വേണ്ടി ചെയ്തു എന്നതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. നിർമ്മല അബ്രഹാം, എന്തായാലും ഒരു വലിയ ക്യൂ ബാങ്കുകളുടെ മുന്നിൽ രൂപപ്പെടുമോ, അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇത്തവണ ഇല്ല. കാരണം താങ്കൾ തന്നെ പറഞ്ഞു, നമ്മളൊന്നും ഈ 2000 രൂപയുടെ നോട്ടുകൾ കണ്ടിട്ട് തന്നെ കുറെ കാലമായി. ATMകളിൽ പോയാലും 2000 രൂപയുടെ നോട്ടുകൾ അങ്ങനെ ഇല്ല. ഇല്ല, പഴയ പോലെ ഒരു ക്യൂവോ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അന്ന് നമ്മൾ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 500-1000 നോട്ടുകളും പിൻവലിച്ചപ്പോൾ അതിന് മുന്നേ ഉണ്ടായ ഡിമോണിറ്റൈസേഷൻ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു ഏകദേശം ഒരു 40-40 വർഷങ്ങൾക്ക് മുമ്പാണ് ഡിമോണിറ്റൈസേഷൻ നടന്നത്. അപ്പോൾ എത്രയധികം 1,00,000 കോടി നോട്ടുകളായിരുന്നു അന്ന് സർക്കുലേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ എത്രയോ നോട്ടുകളായിരുന്നു സാധാരണക്കാരുടെ കയ്യിലുണ്ടായിരുന്നത്. അന്ന് ഇതുപോലെ UPI ട്രാൻസാക്ഷൻസും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും ഒന്നും വ്യാപകമല്ല. ഇന്നത് മാറി, ഇന്ന് വ്യാപകമാണ്. എല്ലാത്തിനും എല്ലാ സാധാരണക്കാരും പോലും ഒരു ചെറിയ ചായക്കടയിൽ പോലും UPI ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാരനെ ബാധിക്കില്ല. മാത്രമല്ല 2000 രൂപയുടെ നോട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലേഷനിൽ ഇല്ല, 2018 അത് നിർത്തി. അത് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് കൃത്യമായ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 3,500 മില്യൺ നോട്ടുകളാണ് സർക്കുലേറ്റ് ചെയ്തതെങ്കിൽ തൊട്ടടുത്ത വർഷം ഗവൺമെന്റ് തന്നെ അത് 30-31 കുറച്ചു. വെറും 111 മില്യൺ നോട്ടുകളാണ് സർക്കുലേറ്റ് ചെയ്തത്. അതിന്റെ അടുത്ത വർഷം 46 മില്യൺ ആക്കി, അതിന്റെ അടുത്ത വർഷം നിർത്തലാക്കി. അതുകൊണ്ട് തന്നെ അത് ഒരു ഫേസ് ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ അവർ തുടങ്ങിയ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ചോദ്യം അവശേഷിക്കുന്നത് എന്തിനാണ് പിന്നെ ഈ 2000 രൂപ നോട്ട് കൊണ്ടുവന്നത് എന്നാണ് ഒരു ചോദ്യം. ഉടനെ ഈ 500-1000 പിൻവലിച്ചപ്പോൾ നോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു അല്ലേ? അതായിരുന്നില്ലേ വിശദീകരണം? അല്ല, മൂന്ന് കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അത് മൂന്നും തെറ്റാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്യാഷ്ലെസ് എക്കോണമി ആക്കണം, ഇന്ത്യയെ ക്യാഷ്ലെസ് എക്കോണമി ആക്കണം. ഒരു പരിധിവരെ നടന്നിട്ടുണ്ട്, പക്ഷെ 2000 രൂപ നോട്ട് വന്നതുകൊണ്ടല്ല. അതിന്റെ കാരണം പറയാം. 2000 രൂപ നോട്ട് എന്റെ കയ്യിലുണ്ടെങ്കിൽ, സാധാരണക്കാരന്റെ കയ്യിലുണ്ടെങ്കിൽ, അയാളെ അത് ക്യാഷ്ലെസ് ആയിട്ട് പോകാനാണോ ഈ 2000 എത്രയും പെട്ടെന്ന് ചെലവാക്കാനായിരിക്കും അയാൾ നോക്കുന്നത്? അയാൾ ചെലവാക്കാനായിരിക്കും നോക്കുന്നത്. കാരണം സാധാരണ ഒരു ട്രാൻസാക്ഷൻ ഈ 2000 രൂപയ്ക്ക് ചില്ലറ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോഴോ 20,000 രൂപയുടെ ഒരു TV മേടിക്കുമ്പോഴോ 30,000 രൂപയുടെ AC മേടിക്കുമ്പോഴോ അയാൾ 2000 രൂപ നോട്ടെടുത്ത് വീശും. അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ക്യാഷ്ലെസ് എക്കോണമിയിലോട്ട് പോകാൻ 2000 രൂപ നോട്ട് സഹായിച്ചിട്ടില്ല. ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള എൻകറേജ്മെന്റ് ആയിരുന്നു 2000 രൂപ നോട്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. സോ ആ ആർഗ്യുമെന്റ് അവിടെ പൊളിഞ്ഞു. രണ്ടാമത്തെ ആർഗ്യുമെന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മണി നമുക്ക് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ബ്ലാക്ക് മണി ഇല്ലാതാക്കിയില്ല എന്നുള്ള തെളിവ് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വരെ പുറത്തുവിട്ടിരിക്കുന്നു. മാത്രമല്ല, ഇത്രയും 1,000 രൂപയുടെ തന്നെ വലിയ ഡിനോമിനേഷൻ ആണ്. അതിന്റെ ഇരട്ടി ഡിനോമിനേഷനിൽ ഇതിലും ചെറിയ സ്പേസിൽ ആളുകൾക്ക് ഇത് പൂഴ്ത്തി വെക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. സോ ആ ആർഗ്യുമെന്റ് പൊളിഞ്ഞു. മൂന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് വേണമെങ്കിൽ, ഇപ്പൊ ഈ നീറ്റ് ആയിട്ടുള്ള നോട്ടുകളുടെ കാര്യം, ക്വാളിറ്റി നോട്ട്സിന്റെ കാര്യം പറഞ്ഞു, വേണമെങ്കിൽ അംഗീകരിക്കും. കാരണം 2000 നോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ പലരും പറഞ്ഞു ഈ നോട്ടിന് പഴയ നോട്ടിന്റെ ക്വാളിറ്റി ഇല്ല. ഇപ്പൊ സാധാരണക്കാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ സാരിയുടെ ഇടയിലോ മുണ്ടിനിടയിലോ ഒക്കെ മടക്കിക്കൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറയാൻ തന്നെ കാരണം വെച്ചാൽ ഈ 2000 രൂപ നോട്ടുകളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചവർക്ക് പലർക്കും ഈ നോട്ടുകൾ കീറിപ്പോകുന്നു, കണ്ടമാനം സോയിൽഡ് ആകുന്നു, പലതും മാഞ്ഞു പോകുന്നു എന്നുള്ള ആർഗ്യുമെന്റ്സ് വന്നിരുന്നു. അത് RBI സമ്മതിക്കേണ്ടി വന്നു. സോ അത് മാത്രം വേണമെങ്കിൽ ശരിയാണ്, പേപ്പർ ക്വാളിറ്റി കുറവാണ്, അതുകൊണ്ട് പുതിയ നോട്ടിലോട്ട് മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബാക്കി 2 ആർഗ്യുമെന്റ്സും പൊളിഞ്ഞതാണ്. പക്ഷേ നിർമ്മൽ, ഒറ്റവാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നോട്ട് പിൻവലിക്കൽ, 2000 നോട്ട് പിൻവലിക്കൽ ഈ പൂഴ്ത്തിവെപ്പുകാർക്ക് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് ബാങ്കിൽ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരും, ടാക്സിന് വിധേയമായിരിക്കും. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രശ്നവും ഇതിൽ ഉണ്ടാകുന്നില്ല.